ടു അവർ ചാനൽ. അപ്പോൾ വിഷു ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞാനും സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു ട്രാവൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ നമ്മുടെ യാത്ര എറണാകുളം മട്ടാഞ്ചേരിയിലോട്ടാണ് ട്രെയിനിലാണ് പോകുന്നത് കേട്ടോ. പാലക്കാട് എറണാകുളം മെമോലാണ് ഞങ്ങൾ പോയത്. 9 മണിക്കാണ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടത്. 10:52 നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ എത്തിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് മറൈൻ ഡ്രൈവിൻ്റെ അടുത്തുള്ള KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ബോട്ട് ചട്ടിയിലാണ് ചെന്നത്. അവിടെ നിന്നായിരുന്നു നമുക്ക് ഫോർട്ട് കൊച്ചിയിലോട്ടുള്ള ബോട്ട്. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ബോട്ടിൽ. പിന്നെ ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും ഇവിടെ നിന്ന് ബോട്ടുണ്ട് കേട്ടോ. 6 രൂപയാണ് ഒരാൾക്കുള്ള ചാർജ് വരുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ട് യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഇനി എവിടോട്ടാണ് നമ്മുടെ യാത്ര എന്നതിനെ കുറിച്ചൊരു കുഞ്ഞി കഥ പറഞ്ഞാലോ. ഈയിടെ മിക്കവരുടെ സ്റ്റാറ്റസുകളിൽ ഇടം പിടിച്ചൊരു ഡയലോഗാണ്, മൈക്കിളായിട്ടായ എങ്ങാനും അറിഞ്ഞാലേ പിന്നെ പ്രാന്തൻ കുരിയച്ചൻ വിചാരിച്ചാൽ പോലും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള ഭീഷ്മപർവ്വത്തിലെ സൈമണച്ചൻ്റെ ഡയലോഗ്. പ്രാന്തൻ കുരിയച്ചൻ, അതിന് പിന്നെ വലിയൊരു ചരിത്രം കൂടിയുണ്ട്. ആ ചരിത്രത്തിന് മുന്നിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഉദയംപേരൂർ സുനഹാദോസിൻ്റെയും കൂനം കുരിശ് സത്യത്തിൻ്റെയും ചരിത്രത്തിലൂടെ മാത്രമേ നമുക്ക് ഈ കഥ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയമാക്കിക്കൊണ്ട് കത്തോലിക്ക സഭയിലേക്ക് എല്ലാവരെയും എത്തിക്കാൻ ഉദയംപേരൂരിൽ ഏകദേശം 813 പേർ പങ്കെടുത്തുകൊണ്ട് ഒരു സുനഹാദോസ് നടക്കുന്നു. പുരോഹിതരുടെ ഒരു സമിതിയെയാണ് സുനഹാദോസ് എന്ന് പറയുന്നത്. 1599 ജൂൺ 20 മുതൽ 26 വരെ നടന്ന ഈ സുനഹാദോസിൽ പലതരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. ഇതിൻ്റെ ഭാഗമായി ക്രൈസ്തവ സഭ റോമിനോട് കൂടുതൽ വിധേയത്വമുള്ളവരാകുന്നു. സുനഹാദോസ് തീരുമാനങ്ങളിൽ കേരളത്തിലെ മാർത്തോമാ നസ്രാണികൾക്ക് അതൃപ്തി ഉണ്ടാകുന്നു. തങ്ങളുടെ സഭയെ കത്തോലിക്ക സഭയുടെ കീഴിലേക്ക് കൊണ്ടുവരുന്നത് അവർക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ സുനഹാദോസ് തീരുമാനങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് സുറിയാനി ക്രിസ്ത്യാനികൾ മട്ടാഞ്ചേരിയിലെ ഒരു പഴയ കൽക്കുരിശിന് മുന്നിൽ കൂടിച്ചേരുന്നു. അവർ ആ കുരിശിനെ ഒരു വടം വെച്ച് വലിക്കുന്നു. വടം പിടിച്ച് വലിച്ച് ഒരു സത്യം ചെയ്യുന്നു. ഞങ്ങൾ ഇനിമേൽ ഈശോ സഭ വൈദികരെയും മാർപ്പാപ്പയെയും അംഗീകരിക്കില്ല എന്ന് സത്യം ചെയ്തു. ഇതാണ് കൂനം കുരിശ് സത്യം. 1500 പേർ പങ്കെടുത്തുകൊണ്ടുള്ള ഈ സത്യത്തെ കൂനം കുരിശ് സത്യം എന്ന് പറയുന്നു. 2500 പേർ വടം വെച്ച് കുരിശ് വലിച്ചപ്പോൾ കുരിശിന് ചെറിയൊരു വളവുണ്ടാകുന്നു. ഇതൊരു കൂന് പോലെ തോന്നിക്കുന്നത് കൊണ്ട് തന്നെ ഈ സത്യത്തെ കൂനം കുരിശ് സത്യം എന്ന് പറയുന്നു. പ്രാന്തൻ കുരിയച്ചൻ എന്ന കഥാപാത്രം നിലനിൽക്കുന്നില്ല എന്ന് നമുക്ക് ചരിത്ര രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ കൊച്ചിയിലെ ജനങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളിൽ അദ്ദേഹം ദൈവതുല്യനാണ്. പോർച്ചുഗീസ് ഭാഷയിൽ വളഞ്ഞ കുരിശിനെ പ്രാന്ത് ക്രോസ് എന്നാണ് പറയുന്നത്. പിന്നീട് അത് മലയാളീകരിച്ചപ്പോൾ പ്രാന്തൻ കുരിശ് എന്നും പ്രാന്തൻ കുരിയച്ചൻ എന്നുമായി മാറി. എന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ കാണാതാവുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ പ്രാന്തൻ കുരിയച്ചൻ്റെ നടയിൽ ചെന്ന് പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലും നേർച്ച നൽകുകയോ ചെയ്താൽ അത് എത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് ജനങ്ങൾ ഇന്നും വിശ്വസിക്കുന്നു. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പല കഥകളും അവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിലൊന്നാണ് ഒരു കച്ചവട ആവശ്യത്തിനായിട്ട് മട്ടാഞ്ചേരിയിലെത്തിയൊരു വ്യാപാരിയുടെ പണവും മറ്റു വസ്തുക്കളും കാണാതാവുകയും അതിൽ ഒരുപാട് വിഷമം കൊണ്ട ആ വ്യാപാരി കുരിയച്ചൻ്റെ നടയിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാണാതെ പോയ അദ്ദേഹത്തിൻ്റെ പണവും മറ്റു വസ്തുക്കളും അയാൾക്ക് തിരികെ ലഭിച്ചത്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇന്നും തങ്ങൾക്ക് കൂട്ടായി കുരിയച്ചനുണ്ടെന്ന വിശ്വാസമാണ് മട്ടാഞ്ചേരിയിലെ കുരിയച്ചൻ്റെ നടയിലേക്ക് ഇന്നും നിലയ്ക്കാത്ത ഭക്തജന പ്രവാഹം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുരിയച്ചനെ കുറിച്ചും കുരിയച്ചൻ്റെ പള്ളിയെക്കുറിച്ചുള്ള കഥകൾ. അങ്ങനെ നമ്മളിത് ഇപ്പം ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ കുരിയച്ചൻ്റെ പള്ളിയിലോട്ട്. ഇതാണ് കുരിയച്ചൻ്റെ നട എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു കപ്പേളയാണ്. ഇതാണ് ആ കുരിശ്, സത്യമുള്ള കുരിശ് എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. ഇതാണ് കൂനം കുരിശ് സത്യം. കപ്പേളയോട് ചേർന്നുകൊണ്ടുള്ള ഹോളി ക്രോസ് ചർച്ചാണിത്.
ഇവിടെ പ്രധാനമായും എല്ലാ വെള്ളിയാഴ്ചകളിലാണ് കുർബാനയും നൊവേനയും നടക്കുന്നത്. ഇതാണ് ഇവിടുത്തെ കുർബാനയുടെ ഡീറ്റെയിൽസ്. 2008 ഇവിടെ റിനോവേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് കേട്ടോ അത്. അപ്പൊ കുരിയച്ചിന്റെ അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളത് ആ ഫോർട്ടുകൊച്ചി കടലിന്റെ ഭാഗത്തോട്ട് കൂടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ചുമ്മാ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പൊ അവിടെ കൂടെ പോവാന്ന് പറഞ്ഞ് അങ്ങനെ പോയതാട്ടോ. അപ്പൊ അവിടെ നിന്നിട്ടുള്ള ആ വ്യൂ ഒക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് നിന്നാണ് വൈപ്പിൻ ഭാഗത്തേക്കുള്ള ജങ്കാർ സർവീസുകൾ നടത്തുന്നത്. ഈ ഒരു സൈഡിൽ ഒരുപാട് ചീനവലകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരുപാട് മീനൊക്കെ അവർക്ക് കിട്ടിയിട്ടും ഉണ്ടായിരുന്നു. ആദ്യം ആരോണ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആദ്യമായിട്ടാണ് അവർ കപ്പലൊക്കെ ഇങ്ങനെ ഇത്രയും അടുത്തെന്നുള്ള ഒരു വ്യൂവിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടയിൽ വെച്ചിട്ട് കപ്പൽ പോകുമ്പോൾ കപ്പലിൽ ഓടി നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നുള്ള പോസിംഗ് ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അവിടെ ഒരുപാട് പേര് മീൻ പിടിക്കുന്നുണ്ടെന്ന്. അതിലൊരാളാണ് കേട്ടോ ഇത്. ആളുടെ കയ്യിലുള്ള കവറിൽ നിറയെ മീനുണ്ട്. ഇടയ്ക്ക് ഇതുപോലെയുള്ള ചെറു വള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അവർ വലയിട്ട് വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ മീനൊക്കെ വല വലിച്ചു കയറ്റുമ്പോൾ നമുക്ക് കാണാം അതിൽ മീൻ പെട്ടിട്ട് അവരത് എടുക്കണതൊക്കെ കാണായിരുന്നു. പിന്നെ ഇതിനിടയിൽ ഇതാ കണ്ടോ ഡോൾഫിനുകൾ ഇങ്ങനെ ചാടി മറിയുന്നുണ്ടായിരുന്നു. അത് നല്ല രസമാട്ടോ കാണാനായിട്ട്.
കുറേ സമയം നമ്മൾ ഇവിടെ നിന്നതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ട്രെയിനിൻ്റെ സമയമായിട്ടുണ്ട്, അപ്പോൾ നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അതെ, കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അവിടെ മീൻ പിടിക്കുന്ന കുറേ ആളുകളുണ്ടെന്ന്? അവരാണ് കേട്ടോ അത്, നമ്മുടെ കാലി ബോട്ടിലിൽ ഈരക്ക് ഇങ്ങനെ ചുറ്റിയിട്ടാണ് എറിഞ്ഞ് പിടിക്കുന്നത്. അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ച് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മറൈൻ ഡ്രൈവിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ പുറത്ത് കണിക്കുന്ന മരങ്ങൾ ഇങ്ങനെ കുറേ നിൽക്കുന്നുണ്ട്. അതിലെല്ലാം നിറയെ പൂക്കളുണ്ട് കേട്ടോ കാണാൻ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞു വീട് എടുത്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ്. എല്ലായിടത്തും ഇങ്ങനെ കട്ട കുത്തി അട്ടിമുട്ടി പൂത്ത് നിൽക്കുകയാണെന്ന് തന്നെ പറയാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ഒരു കളറും ആ കാറ്റത്ത് ഇങ്ങനെ കിടന്ന് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ ഒരുപാട് പ്രാവുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ആളുകളൊക്കെ അടുത്ത് ചെന്നിട്ടും അതൊന്നും അങ്ങ് പറന്നു പോണില്ല, അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ ആദിക്ക് ഭയങ്കര ആഗ്രഹം ആ പ്രാവിൻ്റെ അടുത്ത് പോയിട്ട് അതിനെല്ലാം പറത്തിക്കളായിരുന്നു. പക്ഷെ അവ അവിടെ പോയി നിന്ന് ഒരുപാട് നോക്കി അതൊന്നും പറന്നു പോണുണ്ടായില്ല, അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആൾ കുറച്ച് നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നു, പിന്നെ അങ്ങ് തിരിച്ചു പോന്നു. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.